ഗേൾസ് ഓൾട്ടർനേറ്റീവ് ഓസ്ലർ ഓസ്ലർ മൂവിയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് അഞ്ചാം പതിര. യെസ്, കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഈ ഓസ്ലർ എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലറിനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. സോ എന്തായാലും ജയറാമേട്ടന്റെ ഒരു കംപാക്ക് തന്നെയാണോ ഈ ഒരു ഓസ്ലർ മൂവിയിൽ നമ്മൾ കാണാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാണ്ട്. അപ്പം ഓസ്ലറിന്റെ ട്രെയിലർ നമ്മൾ എടുത്തു വെച്ചിരുന്നുണ്ട്. വന്നിട്ട് ഒരു മണിക്കൂർ ആയി നേരം പോക്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് അവരാണ് ഇത് പ്രസന്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. സോ എന്തായാലും നമുക്ക് നോക്കാം. ഈ ഓസ്ലറിന്റെ കാര്യം പറഞ്ഞപ്പോ എവിടുന്നൊക്കെയോ ഏതൊക്കെയോ ഒരു ഇതിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു മമ്മൂക്ക ഓസ്ലറിലുണ്ട് ഗസ്റ്റ് റോൾ ആയിട്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് ഒരുപാട് റൂമറും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മമ്മൂക്ക എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സൂക്ഷ്മമായി വീക്ഷിക്കാം. ഓക്കെ, സോ എന്തായാലും ട്രെയിലറിലേക്ക് പോവാണ്. ട്രെയിലറിന്റെ ഇടയ്ക്ക് ഞാൻ സംസാരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഇവർ കോപ്പിറൈറ്റ് തരും. അതുകൊണ്ടാണ് നമ്മൾ മീൻസ് അടുപ്പിച്ച് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ പറയാൻ പറ്റാത്തത് അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. എനിക്കറിയാം ഈ നമ്മൾ ഈ ട്രെയിലർ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് സംസാരിക്കുന്നത് പ്രശ്നമാണെന്ന്. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ കോപ്പിറൈറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ടാണ്, അത് മാത്രം നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ നമുക്ക് നേരെ ട്രെയിലർ റിയാക്ഷനിലേക്ക് പോവാം. നീ എവിടെയാണ് കറങ്ങി നടക്കുന്നത്? നിനക്ക് ഇരിക്കുന്ന ഒരു സ്ഥലം തന്നിട്ടില്ലേ, അവിടെ ഇരുന്നാ പോരെ. പറയിപ്പിക്കണ്ട എന്നെ കൊണ്ടൊന്നും. ഓക്കെ, എന്തായാലും പോലീസ് സ്റ്റേഷൻ ഒരു പ്രിസൺ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. പ്രിസൺ ആണ്, ജയറാമേട്ടൻ വരുന്നുണ്ട്. സോ സാറേ, ഇവനൊക്കെ ഇങ്ങനെ കാശ് ചെലവാക്കി ഫുഡ് വാങ്ങി കൊടുക്കുന്നത്. സാറ് വാങ്ങി തന്ന ഈ ഫുഡ് കഴിക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ സാർ മാസം മാസം. ഓക്കെ, സോ ഫുഡ് വാങ്ങി കൊടുക്കുന്ന രംഗങ്ങളൊക്കെയാണല്ലോ. ഹോട്ടൽ ഫുഡ് മാത്രമേ എനിക്ക് പുറം ലോകമായുള്ള ബന്ധം. ഓക്കെ, അർജുൻ അശോകൻ ഫ്രം ദ ഡയറക്ടർ ഓഫ് അഞ്ചാം പതിര. ഞാനും താനുമെല്ലാം ഒരേ തൂ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് നല്ല ത്രില്ലിംഗ് എലമെന്റ് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. പക്ഷികളാണടോ. വി ആർ ഡെഡ് മെൻ വാക്കിംഗ്. ബ്രോക്കൺ. കേഴ്സ്ഡ്. Forgotten. Emotional crime drama. തന്റെ ഭൂതകാലവുമായി താൻ പൊരുത്തപ്പെട്ടാൽ മാത്രമേ തന്റെ ഈ ഉറക്കമില്ലായ്മയിൽ നിന്നും തനിക്കൊരു മോചനമുള്ളൂ. തന്റെ ഇൻസോംനിയ ക്രോണിക് ആയിട്ടുണ്ട്. ഇപ്പോ താൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ വരെ തുടങ്ങിയിരിക്കുന്നു. ഓക്കേ, അപ്പം ഉറക്കമില്ലായ്മയുള്ള ഒരു പോലീസ് ഓഫീസർ എന്തൊക്കെയോ അയാളുടെ ഭൂതകാലത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. പെട്ടെന്ന് വൻതോതിൽ രക്തസ്രാവം വന്നുള്ള മരണം. It's a number 11 scalpel, both pointing and piercing. I can't get it on that to get it because it's one of the prayathangal of the shabdum. Kind of strange, isn't it? Anything can happen to anyone, anytime, isn't it? Oh, Jagadish Chetan. Jagadish Chetan is a villain. Pointing and piercing. I can't get it on that to get it because it's one of the prayathangal of the shabdum. Kind of strange, isn't it? Anything can happen to anyone, anytime. ജീവിച്ച് മതിയായ ഒരു മനുഷ്യനെ നമ്മൾ ഇനി എന്ത് പറഞ്ഞ് ഭയപ്പെടുത്താൻ? അയാളുടെ കണ്ണുകളിലുണ്ടല്ല. ഐ തിങ്ക് യു ഡിസർവ് ടു നോ. ദൈവവും പരദീസയുമെല്ലാം എന്നേ കൈവിട്ടവരാണ് നമ്മൾ. നരകങ്ങളുടെ ആഴക്കയങ്ങൾക്ക് പോലും വേണ്ടാത്ത ശാപമോക്ഷത്തിനായി ഒടുക്കം ചെകുത്താൻ തന്നെ നേരിട്ട് ഇറങ്ങിയാലോ ഓസ്ലർ. ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് ആണോ? രക്ഷയില്ലാത്ത ട്രെയിലറാണ്. നല്ല രസമുണ്ട് ഈ ഒരു ട്രെയിലർ കാണുമ്പോ തന്നെ. അത്യാവശ്യം നല്ല രസമുണ്ട്. സോ സിനിമയിലുള്ള പ്രതീക്ഷ വീണ്ടും വീണ്ടും കൂടി വരികയാണ് കേട്ടോ. ഓസ്ലർ ഡയറക്റ്റഡ് ബൈ മിഥുൻ മാനുവൽ തോമസ്. ആ പേര് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തായാലും നല്ല പ്രതീക്ഷയിലാണ് ഓസ്ലർ എന്ന് പറയുന്ന മൂവിയിൽ. പക്ഷേ ട്രെയിലറിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, മമ്മൂക്കാനെ കണ്ടിട്ടില്ല. സോ നമുക്ക് പറയാൻ പറ്റില്ല, ഇത് റൂമറുകളായിരിക്കാം ചിലപ്പോൾ. എന്തായാലും ജയറാമേടൻ്റെ ഒരു കിടിലം കംബാക്കും. മീൻസ് ജയറാമേട്ടൻ്റെ ആ ഒരു മീൻസ് ആ ഒരു ഭൂതകാലം ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഭൂതകാലത്തിലൊക്കെ കുറെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റാത്ത രീതിയിലൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ട്രെയിലറിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഹോസ്പിറ്റൽ സീൻസ് ഒരുപാട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തീമും കൂടി ഇതിനകത്ത് പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ്
ഹോസ്പിറ്റൽ ഒരുപാട് ഈ ഒരു സിനിമയിൽ കുറേ ഭാഗങ്ങളിൽ ഹോസ്പിറ്റൽ കാണിക്കുന്നുണ്ട്. പനശ്വരനെ ആണെങ്കിലും നേഴ്സ് ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. സോ എന്തെങ്കിലും കാര്യമായിട്ട് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് ഇതിനകത്ത് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ഹോസ്പിറ്റൽ പോലീസ് എന്തായാലും നല്ലൊരു ട്രെയിലർ തന്നെയായിരുന്നു ഹോസ്റ്റലറിന്റെ കണ്ടത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു. എനിക്ക് എന്തായാലും ട്രെയിലർ ഇഷ്ടപ്പെട്ടു. ട്രെയിലർ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്ക് സംബന്ധിച്ചിടത്തോളം. എന്തായാലും നല്ല ഒരു സിനിമ തന്നെ ആവട്ടെ ഹോസ്റ്റലർ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു നിമിഷം. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.